നെടുകണ്ടപ്പ ഉപജില്ലാ കലോത്സവത്തിനുള്ള ഒരുക്കത്തിലാണ് സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. നവംബർ 17-18 തീയതികളിലാണ് കലയുടെ മാവാക്കത്തിന് സേനാപതി വേദിയാകുന്നത്. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം നടക്കുന്ന കലോത്സവത്തിനുള്ള വേദി ഒരുങ്ങുമ്പോൾ മറുവശത്ത് മത്സരത്തിന് തയ്യാറെടുക്കുകയാണ് വിദ്യാർത്ഥികൾ. ആദ്യമായാണ് സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഉപജില്ലാ കലോത്സവത്തിന് വേദിയാകുന്നത്. എൽപി യുപി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗങ്ങളുടെ കലാമത്സരങ്ങൾക്കായി സ്കൂളിനെ ഒരുക്കുവാനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചതായി സംഘാടകർ അറിയിച്ചു. ഈ വർഷത്തെ നെടുങ്കണ്ട ഉപജില്ലാ കലോത്സവം സേനാപതി മാർബേസിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് നടക്കുന്നത്. ഏകദേശം നെടുങ്കണ്ടത്തെ ഏകദേശം നമുക്കൊരു 70 സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട്. എല്ലാ ഇനങ്ങളിലും മത്സരാർത്ഥികൾ വരികയാണെങ്കിൽ നമ്മളൊരു 2000-2500 പാർട്ടിസിപ്പൻസ് നമുക്ക് ഇതിനകത്ത് പ്രതീക്ഷിക്കാം. 70 സ്കൂളുകളിൽ നിന്നായി 2500-3000 ഇടയിൽ മത്സരാർത്ഥികൾ പങ്കെടുക്കുന്ന കലാമാമാങ്കത്തിനാണ് സേനാപതി സാക്ഷ്യം വഹിക്കുന്നത്. എൽപി യുപി വിഭാഗത്തിലായി 38 ഇനങ്ങളും HSൽ 21 ഇനങ്ങളും HSSൽ 11 ഇനങ്ങളും ഉൾപ്പെടെ 99 ഇനങ്ങളിലാണ് മത്സരം. ഇതിൽ 24 മത്സരം സ്റ്റേജിന് പുറത്തു നടക്കുമ്പോൾ 12 സ്റ്റേജിലായി മറ്റു മത്സരങ്ങൾ നടക്കും. ഉപജില്ലാ കലോത്സവത്തിന് വേണ്ട തയ്യാറെടുപ്പെന്നോണം സ്കൂളിൽ വിവിധ യോഗങ്ങളും മറ്റും കൂടി കലോത്സവത്തിന് സ്കൂളിനെ ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് സ്കൂൾ അധികൃതർ. കെഎംനജിത്ത്, ഇടുക്കി വിഷൻ, രാജകുമാരി. ഇത്തവണ ആഘോഷിക്കാം ഒരു മാസ് ഓണം. ഏവർക്കും ഹൈറേഞ്ച് ഹോം അപ്ലയൻസസിന്റെ ഓണാശംസകൾ.